إن لكل شيء شرة ولكل شرة فترة، فمن كانت فترته إلى سنتي فقد اهتدى، قال رسول الله صلى الله عليه وسلم. إلا ഓരോ അമലിനും ഒരു ആവേശത്തിന്റെ കാലമുണ്ട്. ഭയങ്കര ആവേശം. ഈ ആവേശം കൊള്ളിച്ചിട്ട് കാര്യമില്ല, അതിന് കുറച്ച് ആയുസ് ഉണ്ടാവുള്ളൂ. ആവേശത്തിന് ചിന്താപാത വിളിക്കൂലേ, അതൊക്കെ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. ആവേശത്തിന് ഇന്നലി കുല്ലി ശിറച്ചിൻ ഫത്തറ, എല്ലാ ആവേശത്തിനും ഒരു തളർച്ച വരും. ഭയങ്കരമായ ഇബാദത്ത്, പിന്നെ ഒന്നുമില്ലാതെ. കുട്ടികളുണ്ടാവും അങ്ങനെ, സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, നല്ല നിസ്കരിക്കുന്ന മോള, ഇപ്പോൾ പ്ലസ് ടു എത്തിയതിന് ശേഷം നിസ്കാരമൊന്നും കാണില്ല, അങ്ങനെ സംഭവിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലെങ്കിൽ കോളേജിൽ പോകാൻ തുടങ്ങിയ ശേഷം ഇപ്പോൾ ഏതോ കൂട്ടുകാരുടെ വലയിൽപ്പെട്ടിട്ടാന്ന് തോന്നുന്നു, നിസ്കരിക്കുന്നില്ല. നിസ്കരിക്കാൻ പറയുമ്പോൾ എന്നോട് ദേഷ്യം. മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാം. ലിക്കുല്ലി ശിറത്തിൻ ഫതറ, എല്ലാ ഓരോ ആവേശത്തിനും ഒരു സ്റ്റാഗ്നേഷൻ വരും, ഒരു തളർച്ച വരും, ആവേശം കുറയും. സുന്നത്ത് നിസ്കരിച്ചും കൂടി സുന്നത്ത് നിസ്കരിക്കാതെ, ഫർളുണ്ട് അത്രേ ഉള്ളൂ, സുന്നത്തില്ല, ദിക്റില്ല, ഹദാദ് റാത്തിബ് ചൊല്ലുന്നില്ല, സുദാനമിന് സ്വലാത്ത് ചൊല്ലണില്ല, അദ്ഖാറുകളില്ല, ഖുർആൻ ഓതണില്ല, ഫർളങ്ങനെ ഒപ്പിച്ചു പോകണുണ്ട്, അത്രേ ഉള്ളൂ. തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ സംഭവിക്കാനിടയുണ്ട്. ആവേശങ്ങൾക്കൊരു ഒരു തരം തളർച്ച വരും. ആ തളർച്ചയിൽ വഴിമാറിപ്പോവാതെ ഒരു മനുഷ്യൻ നിൽക്കുക, ഫമൻ കാനത്ത് ഫത്രതുഹു ഇലാ സുന്നതി, ആ തളർച്ചയിലൂടെ എൻ്റെ സുന്നത്തിലേക്കൊരു മനുഷ്യൻ തിരിച്ചു വരികയാണെങ്കിൽ, ഫഖദ് ഇഹ്തദ, അവർക്ക് ഹിദായത്ത് കിട്ടിയിരിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്റ്റാഗ്നേഷനിൽ വല്ല യുക്തിവാദത്തിലേക്കോ വേണ്ടാത്ത ചിന്തയിലേക്കോ തിന്മകളിലേക്കോ വലിയ വലിയ തെറ്റുകളിലേക്കോ മനുഷ്യൻ വഴിമാറാതിരുന്നാൽ രക്ഷപ്പെട്ടു. ആവേശത്തിന് ഒരു ആവേശക്കുറവുള്ളൊരു കാലം വരുന്നതാണ്.